വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓട്സ് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു പക്കോടയാണ്, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ടു നോക്കുക, ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദാ ഒരു ഗ്ലാസ് ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് മസാല ഓട്സ് ഒന്നും എടുക്കരുത്, പ്ലെയിൻ ആയിട്ടുള്ള ഓട്സ് ഉണ്ടല്ലോ അതാണ് എടുക്കേണ്ടത്. ഞാനിവിടെ ചെറിയൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഓട്സിനെ ഒന്ന് സോഫ്റ്റ് ആക്കി ചെടുക്കണം കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, അതാണ് വേണ്ടത്. ഞാൻ കാണിച്ചു തരാം, ഇതേപോലെ ഒന്ന് തളിച്ചു കൊടുക്കുക, കണ്ടില്ലേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ ഇതാ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാ നമുക്ക് മനസ്സിലാകാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു ഉരുളയാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ദാ ഇതുപോലെ ഉരുളയാക്കി കിട്ടണം, അതാണ് ഇതിന്റെ പരുവം കേട്ടോ. ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അടച്ചു വെക്കാനായിട്ട് മറക്കണ്ട. ഇപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കടലമാവാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് കടലമാവ്, അതായത് നമ്മൾ ഓട്സ് എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇപ്പൊ ഏതായാലും കുഴപ്പമില്ല, വറുത്തതോ വറക്കാത്തതോ അല്ലെങ്കിൽ പുട്ടിന്റെയോ അപ്പത്തിന്റെയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാനിവിടെ ദാ 3 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് മുളകുപൊടിയും കൂടി ചേർക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കപ്പലണ്ടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ കപ്പലണ്ടിക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ കാഷ്നട്സ് ഉണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ വറക്കാത്ത കപ്പലണ്ടിയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള നീളത്തിൽ നുറുക്കിയിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്ക് കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് പക്കോടയുടെ മാവിന്റെ പരുവത്തിലേക്ക് ആക്കിയെടുക്കുക കേട്ടോ. അപ്പൊ കുറേശ്ശെ മാത്രം വെള്ളം തളിക്കാവുള്ളൂ, ഒരുപാട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ഇങ്ങനെ തളിച്ച് തളിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പും എരിവും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കുക, അതുപോലെ ഗരം മസാലയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോ നമുക്ക് എണ്ണ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പൊ നമ്മുടെ പക്കോട തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. ഇനിയിപ്പോ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ മാവിൽ നിന്നും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക എണ്ണയിലേക്ക്. ഇതിപ്പോ ഉരുട്ടിയിട്ട് ബോൾസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക എണ്ണയിലേക്ക്. ഞാനിപ്പോ അങ്ങനെയല്ല, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ടിട്ടേ ഉള്ളൂ. തിരിച്ചു മറിച്ചു ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. വെന്തതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് കപ്പലണ്ടി ഒക്കെ ചേർത്തിരിക്കുന്ന കാരണം പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പക്കോടയ്ക്ക്. പിന്നെ വേറൊരു കാര്യം, സവാളയ്ക്ക് പകരമായിട്ട് ക്യാബേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് ക്യാബേജ് മാത്രം ചേർത്ത് കൊടുത്താലും മതി, അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പൊ ഇതൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു കളർ ആവുമ്പോ നമുക്ക് എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാവേ. അങ്ങനെ ദാ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓട്സ് പക്കോടകൾ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.